ഇന്ന് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള ബ്രിട്ടൻ ആൻഡ് ദ വേൾഡ് എന്നൊരു ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തേർഡ് ചാപ്റ്ററിൽ ഡീകോളനൈസേഷൻ വരെ, അതായത് എല്ലാ ബ്രിട്ടൻ്റെ കീഴിലുള്ള എല്ലാ കോളനികളൊക്കെ പിരിച്ചുവിട്ടു അല്ലേ, ആ ഒരു ഇതിലെത്തി നിൽക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നാണ് നോക്കുന്നത്. എല്ലാ കോളനികൾക്കും ഇൻഡിപെൻഡൻ്റ് ആയി, പിന്നീട് അവരെന്താണ് ചെയ്തത്, പിന്നീട് നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഫോർത്ത് ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നടന്നിട്ടുള്ളത് അവിടെ ഒരു കോമൺ വെൽത്ത് ഉണ്ടാക്കി, അതായത് ബ്രിട്ടീഷ് കോമൺ വെൽത്ത്. അതിൻ്റെ ഒരു ഫൗണ്ടേഷനും ഹിസ്റ്ററിയാണ് ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോമൺ വെൽത്ത്, ബ്രിട്ടീഷ് കോമൺ വെൽത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും എല്ലാ കോളനീസുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയല്ലോ. ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ കീഴിലല്ല, ഒരു രാജ്യത്തിൻ്റെയും കീഴിലല്ല ഇപ്പോൾ. അപ്പോൾ ഇവരൊക്കെയും കൂടി ചേർന്നിട്ട് എല്ലാ, അപ്പോൾ അവർക്ക് തോന്നുകയാണ് നമ്മൾ എല്ലാ നേഷനും കൂടി സഹകരിക്കണം. അത് എല്ലാ ഒരു നേഷൻ എന്തെങ്കിലും ഇപ്പോൾ ക്രൈസിസ് വന്നാൽ മറ്റ് നേഷൻ ഇവരെ സഹായിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയൊരിതാണ് കോമൺ വെൽത്ത്. അതായത് എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ തകർച്ചയിലും എല്ലാറ്റിലും അവരും കൂടി ഹെൽപ്പ് ചെയ്യുക, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇങ്ങനെ കോമൺവെൽത്ത് ആയാലേ എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവൊക്കെ വരികയാണ്. അപ്പോൾ ബ്രിട്ടീഷ് കോമൺവെൽത്താണ്, അതായത് എല്ലാ രാജ്യങ്ങളും ബ്രിട്ടീഷിൻ്റെ കൂടെ നിന്നിട്ട്, എന്നാലാണെങ്കിൽ കോളനി ആയിട്ടല്ല, ബ്രിട്ടീഷിൻ്റെ റൂളിലല്ല, ഇൻഡിപെൻഡൻ്റാണ്, പക്ഷേ ബ്രിട്ടീഷിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ ഡെവലപ്മെൻറ്റ് ഇതിലൊക്കെ കൂടെ നിന്നിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു കോമൺ വെൽത്തിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിലുള്ള കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ നോക്കാം. ഇനി ടെക്സ്റ്റിലുള്ള എന്താണ് കോമൺ വെൽത്ത് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ അസോസിയേഷനാണ് ഓഫ് 54 സ്റ്റേറ്റ്സുകൾ. 54 സ്റ്റേറ്റ്സുകൾ കൂടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അസോസിയേഷനാണ്. എന്താണ് ആ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? നിയർലി ഓൾ ഫോമർ ടെറിട്ടറീസ്, അതായത് പണ്ട് നമ്മുടെ ബ്രിട്ടൻ്റെ മുൻ പ്രദേശങ്ങളായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്സുകൾ തന്നെയാണ് ടെറിട്ടറീസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ വെൽത്ത് എന്താന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് ചെയ്താൻ പറ്റുന്നത്. അതൊരു പൊളിറ്റിക്കൽ അസോസിയേഷനാണ് ഓഫ് 54 സ്റ്റേറ്റ്സ്. ഓക്കെ, പിന്നെ നിയർലി ഓൾ ഫോമർ ടെറിട്ടറീസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ, പണ്ട് ബ്രിട്ടൻ്റെ കീഴിൽ മുൻ പ്രദേശങ്ങളായിരുന്ന ആ ഒരു ടെറിട്ടറീസുകളുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ അസോസിയേഷനാണ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അസോസിയേഷനാണ് ഓഫ് 54 മെമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് മാത്രം എഴുതിയാലും മതി. പിന്നീട് നമ്മുടെ ക്യൂൻ എലിസബത്ത് 2 പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, അതായത് കാനഡ ഉണ്ടല്ലോ, കാനഡ ബ്രിട്ടൻ്റെ കീഴിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ പിന്നെയും ബ്രിട്ടനോട് കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ആദ്യമായിട്ടൊരു കോമൺ വെൽത്തിന് എക്സാമ്പിള് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാനഡ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ എന്നാലും ബ്രിട്ടൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റായിട്ട് നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്, കാനഡയുടെ ആ ഒരു എക്സാമ്പിൾ കേട്ടോ. പിന്നെ പറയുന്നത് ഒരു 1887 തൊട്ടിട്ട് പീരിയോഡിക്കൽ കോൺഫറൻസസ് ഉണ്ടായിരുന്നു, അതായത് പീരിയോഡിക്കൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോ പീരീഡ്സിലും കോൺഫറൻസ് വെക്കുക, ആര് തമ്മിലെ, ബ്രിട്ടീഷും പിന്നെ നമ്മുടെ കോളനീസുകളുണ്ടല്ലോ പണ്ടത്തെ ആ ഒരു കോളനീസുകളുടെ പ്രൈം മിനിസ്റ്റേഴ്സുകൾ. അപ്പോൾ ഓരോ കോളനീസ്, ഓരോ രാഷ്ട്രത്തിലെ ആ ഒരു പ്രൈം മിനിസ്റ്റേഴ്സുകളും ബ്രിട്ടീഷും തമ്മിലുള്ള ഓരോ പീരിയോഡിക്കൽ കോൺഫറൻസ് വെക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അതാണ് പിന്നീട് ഇമ്പീരിയൽ കോൺഫറൻസിലേക്ക് ലെഡ് ചെയ്തത്, നയിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആ ഒരു ഇമ്പീരിയൽ കോൺഫറൻസിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു കോമൺ വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ള ആ ഒരു ആശയം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. എന്താണ് ഞാൻ പറഞ്ഞത്, പണ്ട് കാലത്ത് 1887 തൊട്ടിട്ട് പീരിയോഡിക്കൽ കോൺഫറൻസുകൾ നടന്നിരുന്നു, ആര് തമ്മിലായിരുന്നു, ബ്രിട്ടീഷും അതുപോലെ കോളനീസ് പ്രൈം മിനിസ്റ്റേഴ്സ്, കോളനികളിലെ ആ ഒരു പ്രൈം മിനിസ്റ്റേഴ്സ്, രാജാക്കന്മാരും തമ്മിൽ. അതാണ് പിന്നീട് ഇമ്പീരിയൽ കോൺഫറൻസസിലേക്ക് ലെഡ് ചെയ്തത്. ആ ഒരു ഇമ്പീരിയൽ കോൺഫറൻസസിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു ആശയം കോമൺവെൽത്ത് നേഷൻ എന്നുള്ള ആശയം ഡെവലപ്പ് ചെയ്തു വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഫസ്റ്റ് എന്താണ് കോമൺ വെൽത്ത് എന്നുള്ളത്, അത് പൊളിറ്റിക്കൽ അസോസിയേഷനാണ് നിയർലി 54 സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള.
ആ സ്റ്റേറ്റ്സുകൾ ആരായിരുന്നു? മുമ്പത്തെ, ഒന്നുകിൽ മുമ്പത്തെ ഫോമർ ടെറിട്ടറീസുകളാവാം നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കേട്ടോ. അതേത്, പിന്നെ കാനഡയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ, ഇൻഡിപെൻഡൻ്റ് ആണ് ബട്ട് സ്റ്റിൽ ബ്രിട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിച്ചു. ഒരു കോമൺവെൽത്തിന് എക്സാമ്പിളായിട്ട് ആദ്യം കാനഡയാണ്, കാനഡനെയാണ് നമ്മുടെ ക്യൂൻ എലിസബത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1887 ഓൺവാർഡ്സ് പീരിയോഡിക്കൽ കോൺഫറൻസുകൾ നടക്കുമായിരുന്നു. അതിൽ ബ്രിട്ടീഷും കൊളോണിയൽ പ്രൈം മിനിസ്റ്റേഴ്സും കൂടിയായിരുന്നു. അത് പിന്നീട് ഇമ്പീരിയൽ കോൺഫറൻസസിലേക്ക് ലെഡ് ചെയ്തു. ആ ഒരു ഇമ്പീരിയൽ കോൺഫറൻസസിൽ നിന്നാണ് ഈ ഒരു കോമൺവെൽത്ത് അസോസിയേഷൻ എന്നുള്ള ഒരു നേഷൻസ് എന്നുള്ള ഒരു ആശയം, കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് കേട്ടോ. അത്രയും കാര്യം എഴുതിയാൽ മതി ഫസ്റ്റ് പാരഗ്രാഫിൽ. ഇനി എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. ഈ ഒരു കോമൺവെൽത്തിന് ഫസ്റ്റായിട്ട് റെക്കഗ്നീഷൻ കിട്ടിയത് ആംഗ്ലോ ഐറിഷ് ട്രീറ്റി എന്നാണ് കേട്ടോ. ദ ടേം ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഫസ്റ്റ് റിസീവ്ഡ് ഇമ്പീരിയൽ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ ഇൻ ദ ആംഗ്ലോ ഐറിഷ് ട്രീറ്റി. ആംഗ്ലോ ഐറിഷ് ട്രീറ്റി എന്നാണ് ആദ്യമായിട്ട് ഒരു ഇമ്പീരിയൽ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ ഒരു അംഗീകാരമായിട്ട് കിട്ടിയത് കോമൺവെൽത്തിന് കേട്ടോ. പിന്നീട് ഒരു ബാൽഫോർ ഡിക്ലറേഷൻ ഇഷ്യൂ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇമ്പീരിയൽ കോൺഫറൻസിൽ നിന്നാണ് ഈ ഒരു കോമൺവെൽത്ത് എന്നുള്ള ആശയം ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു ഇമ്പീരിയൽ കോൺഫറൻസിൽ നിന്നും ബാൽഫോർ ഡിക്ലറേഷൻ ഇഷ്യൂ ചെയ്യുകയാണ്. ആ ഒരു ഡിക്ലറേഷനിലൂടെ പറഞ്ഞത് യു കെയും പിന്നെ അതിൻ്റെ ഡൊമിനിയൻസ് ഉണ്ടല്ലോ, ഡൊമിനിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ, അതൊക്കെ ഓട്ടോണോമസ് കമ്മ്യൂണിറ്റീസ് ആവണം വിത്തിൻ ബ്രിട്ടീഷ് എംപയർ. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരായിട്ട് പ്രവർത്തിക്കുക, സ്വയം അവർക്ക് രാജാധികാരമുണ്ട്, അങ്ങനെ പ്രവർത്തിക്കണം. എവിടെയാണ്? ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിൽ തന്നെയാണ്, പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണ്. ആ ഒരു കാര്യമാണ് ഓർത്തു വെക്കേണ്ടത്. ഈക്വൽ ഇൻ സ്റ്റാറ്റസ്, ബ്രിട്ടീഷിൻ്റെ അതേ സ്റ്റാറ്റസിലായിരിക്കണം. ആൻഡ് ഫ്രീലി അസോസിയേറ്റഡ് ആസ് മെമ്പർ ഓഫ് ദി ബ്രിട്ടീഷ് കോമൺവെൽത്ത് നേഷൻസ്. അതായത് അസോസിയേഷൻ ആണല്ലോ ഇത്, അപ്പോൾ ഫ്രീലി അസോസിയേറ്റഡ് ആവണം. എന്താ പറയുക, അങ്ങനെ റൂളിലൊന്നുമല്ല, ഡൊമിനേഷനിലും കൂടിയല്ല, ഫ്രീലി ആയിട്ടാണ്. അതാണ് ഈ ഒരു കോമൺവെൽത്ത് നേഷൻ എന്നതിലൂടെ ബാൽഫോർ ഡിക്ലറേഷനിലൂടെ ഡിക്ലെയർ ചെയ്തു കേട്ടോ. എന്തൊക്കെയാണ്? യു കെയും അതിൻ്റെ ഡൊമിനിയൻസും ഓട്ടോണോമസ് കമ്മ്യൂണിറ്റീസുകളാവണം വിത്തിൻ ദ ബ്രിട്ടീഷ് എംപയർ. ഈക്വൽ ഇൻ സ്റ്റാറ്റസ് ആവണം. ആൻഡ് ഫ്രീലി അസോസിയേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് ദ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഓഫ് നേഷൻ. അങ്ങനെയാണ് അതിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ ഓരോ ഹൈ കമ്മീഷണേഴ്സിന് വെച്ച് കൊടുക്കുകയാണ്. ഹൂസ് ഡ്യൂട്ടീസ് വെർ സൂൺ റെക്കഗ്നൈസ്ഡ് ടു ബി വിർച്വലി ഐഡൻറ്റിക്കൽ ടു ദോസ് ഓഫ് അൻ അംബാസഡർ. ഒരു അംബാസഡറിൻ്റെ ഡ്യൂട്ടി പോലെയുള്ള ഒരു ഇതാവും. കമ്മീഷണേഴ്സിനെ വെച്ച് കൊടുക്കുകയാണ്, ഹൈ കമ്മീഷണേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുകയാണ്. അത് ഒരു അംബാസഡറിൻ്റെ ഡ്യൂട്ടി പോലെയാണ് അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷിലുള്ള ആദ്യത്തെ ഫസ്റ്റ് ഹൈ കമ്മീഷണർ എന്ന്, ഹൈ കമ്മീഷണർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഒട്ടാവ എന്ന് പറയുന്ന ആൾക്കാണ്. അങ്ങനെ ദ ബാൽഫോർ ഡിക്ലറേഷൻ അക്സെപ്റ്റഡ് ദ ഗ്രോവിങ് പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ഡൊമിനിയൻസ് ഇൻ ദ ഇയേഴ്സ് ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ്. അതായത് ഒന്നാം ലോക യുദ്ധം കഴിയുന്നതോടുകൂടിയിട്ട് ഈ ഒരു രാഷ്ട്രങ്ങളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പൊളിറ്റിക്കലൊക്കെ ഗ്രോ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അതിൽ നമ്മുടെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എൻഡോട് കൂടിയിട്ട് നമ്മുടെ ബ്രിട്ടൻ്റെ കീഴിലായിരുന്ന കോളനീസുകൾക്കൊക്കെ ഫ്രീഡം കിട്ടുകയാണല്ലോ, ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. അപ്പോൾ ബ്രിട്ടനും കണ്ട് ഡിസ്മാൻഡിൽ തകർന്ന് ഒടിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് കോളനീസുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. അപ്പോൾ ഈ കോളനികളായിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ഒരു കൺട്രീസിന് കോമൺവെൽത്തിൽ ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ടായി, അതാണ് ലണ്ടൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പ്രൈം മിനിസ്റ്റേഴ്സുകൾ ഈ കോമൺവെൽത്ത് വേണം എന്നുള്ള അതിൽ പ്രൈം മിനിസ്റ്റേഴ്സുകളൊക്കെ കൂടി ചേർന്നിട്ട് ഒരു കോൺഫറൻസ് നടത്തി, എന്നിട്ട് ലണ്ടൻ ഡിക്ലറേഷൻ ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതെന്തിനായിരുന്നു? ഇറ്റ് വാസ് ടു അക്കോമഡേറ്റ് ഈവൻ ദ റിപ്പബ്ലിക്സ് ലൈക്ക് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ ടു കോമൺവെൽത്ത് കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ റിപ്പബ്ലിക്കായിട്ടുള്ള കോളനീസുകൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോളനീസുകൾക്കും കോമൺവെൽത്തിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഡിക്ലറേഷൻ കേട്ടോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലണ്ടൻ ഡിക്ലറേഷനാണ് നമ്മുടെ മോഡേൺ കോമൺവെൽത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ലണ്ടൻ ഡിക്ലറേഷനാണ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ മോഡേൺ കോമൺവെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലണ്ടൻ ഡിക്ലറേഷനിലൂടെ നമ്മുടെ എലിസബത്ത്, ക്യൂൻ എലിസബത്ത് ആകും നമ്മുടെ കോമൺവെൽത്തിൻ്റെ ഹെഡ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യൂൻ എലിസബത്ത് സെക്കൻഡ്,
കോമൺവെൽത്ത് ഇൻ്റെ ഹെഡായിട്ട് മാറും എന്ന് ലണ്ടൻ ഡിക്ലറേഷനിലൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്, അതായത് അയർലൻഡ് കോമൺവെൽത്ത് വിട്ടിട്ട് ലെഫ്റ്റ് ആവാണ് പോവാണ്. അതിനുള്ള കാരണം ഈ ഒരു അയർലൻഡ് ഒരുപാട് കാലം ഇംഗ്ലണ്ടിൻ്റെ കീഴിലായിരുന്നു, കോളനിയായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇംഗ്ലണ്ടിൻ്റെ കൂടെ ബ്രിട്ടൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് അവിടെ നിന്ന് ലെഫ്റ്റ് ആവുന്നത്. പിന്നെ ബർമ ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിപ്പബ്ലിക് ആയപ്പോൾ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ബർമ ക്വിറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ബ്രിട്ടൻ്റെ കീഴിലുള്ള പണ്ടത്തെ കോളനീസുകളായിരുന്നു കേട്ടോ. പിന്നീട് സൗത്ത് ആഫ്രിക്കയും ഈ ഒരു ഇത് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീണ്ടും റീജോയിൻ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനും അതേപോലെ തന്നെ ക്വിറ്റ് ചെയ്തു, പിന്നെയും റീജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഉള്ള അധികം ഈ ഒരു കോമൺവെൽത്തിലുള്ള കോളനീസുകളും ഈ ഒരു രാഷ്ട്രങ്ങളും പണ്ട് ബ്രിട്ടൻ്റെ കീഴിലായിരുന്ന കോളനീസുകളാണ് കേട്ടോ. അപ്പോൾ ഇവർ എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മുടെ ഒരു കോമൺവെൽത്ത് ആയിട്ട് അവർ ഫ്രീലി കോപ്പറേറ്റ് ചെയ്യുകയാണ്. എന്തിനെ? ടു പെർസ്യൂ ഓഫ് ദ പീസ്, ലിബർട്ടി ആൻഡ് പ്രോഗ്രസ്. നല്ല സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും അതുപോലെ പ്രോഗ്രസ് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഈ ഒരു കോമൺവെൽത്ത് നേഷൻസുകളെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതാണ് ഈ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ വായിച്ച ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എന്തൊക്കെയാണ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ബ്രിട്ടൻ മെല്ലെ ഇങ്ങനെ ഡിസ്മാൻഡിൽ ആവുകയാണ്. അതോടുകൂടിയിട്ട് ഒരുപാട് കോളനീസുകൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. പിന്നീട് ഒരു ലണ്ടൻ ഡിക്ലറേഷൻ എന്ന അല്ല പ്രഖ്യാപിക്കുകയാണ്, ഇഷ്യൂ ചെയ്യുകയാണ്. അതൊരു ഈ ഒരു കോമൺവെൽത്തിൻ്റെ കോൺഫറൻസ്, മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫറൻസിലൂടെ അവർ ലണ്ടൻ ഡിക്ലറേഷൻ ഇഷ്യൂ ചെയ്യുകയാണ്. അതിലുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഫ്രീലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ കൺട്രീസുകളുണ്ടല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ പോലത്തെ, അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യണം ഈ ഒരു കോമൺവെൽത്തിലോട്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ എലിസബത്ത് സെക്കൻഡിനെ ഇതിൻ്റെ ഹെഡാക്കി മാറ്റുന്നു കോമൺവെൽത്തിൻ്റെ. പിന്നെ ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് ലെഫ്റ്റ് ആവുന്നു, ബർമയും ലെഫ്റ്റ് ആവുന്നു. പിന്നീട് സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാന്, അതുപോലെ ഒരുപാട് കോളനീസുകളൊക്കെ വിഡ്രീ ചെയ്തിട്ട് വീണ്ടും റീജോയിൻ ചെയ്യുന്നുണ്ട്. അത്രയുള്ളൂ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ലാസ്റ്റുള്ള ഒരു ചെറിയ പാരഗ്രാഫിൽ എന്താ നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം ഇവർക്കിപ്പോൾ ഡിഫറെൻറ്റ് നേഷൻസുകൾ തമ്മിലാണല്ലോ, അപ്പോൾ ഓരോ നേഷനിലെയും ഹെഡുകൾ വരും, കോമൺവെൽത്ത് ഹെഡുകൾ വന്നിട്ട് ഒരു മീറ്റിംഗ് ചേരും. അത് കുറച്ച് ദിവസം എടുക്കും, സെവറൽ ഡേയ്സ് ആയി അവർ ആ ഒരു അസംബിൾ ചെയ്തുകൊണ്ടിരിക്കും ആ കാര്യങ്ങൾ, പരസ്പരം തീരുമാനിക്കുക, ഡിസ്കസ് ദ മേറ്റേഴ്സ്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിനെ പറയുന്ന പേരാണ് CHOGM. അത് അതിൻ്റെ ഷോർട്ടാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെൻറ് മീറ്റിംഗ് എന്നാണ് കേട്ടോ. അപ്പം ആ ഒരു മീറ്റിങ്ങിൽ എല്ലാ കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ്റും വന്നിട്ട് അസംബിൾ ചെയ്യും സെവറൽ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ. പിന്നെ അതിൽ ചിലപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും ലോ മിനിസ്റ്റേഴ്സും ഹെൽത്ത് മിനിസ്റ്റേഴ്സും അവരുടെയൊക്കെ റെഗുലർ മീറ്റിങ്സുകളും എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പറയുന്ന ആളെ വിളിക്കുന്ന പേരാണ് കോമൺവെൽത്ത് ചെയർ പേഴ്സൺ ഇൻ ഓഫീസ് എന്നാട്ടോ. അപ്പോൾ അടുത്ത ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നത് വരെ അയാൾക്കായിരിക്കും ആ ഒരു പേര് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ല ഈ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അയാൾ വിളിക്കുന്നതാണ് കോമൺവെൽത്ത് ചെയർ പേഴ്സൺ ഇൻ ഓഫീസ് ആൻഡ് ഇറ്റ് റീറ്റെയിൻ ദ പൊസിഷൻ അണ്ടിൽ ദ ഫോളോവിങ് CHOGM. അതായത് അടുത്തൊരു ഈ മീറ്റിംഗ് ഉണ്ടാകുന്നത് വരെ ആ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ റീറ്റെയിൻ ചെയ്യും എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്, കോമൺവെൽത്ത് ഫൗണ്ടേഷൻ ആൻഡ് ഹിസ്റ്ററി എന്നതിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മതി, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.